പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമം എന്നും മഹത്വപ്പെടട്ടെ. ഏകദൈവവും ഏകകർത്താവും ഏകരക്ഷകനും മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാര ബലിയുമായി തീർന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ദൈവം ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈശോ എന്ന നാമം, ഈശോ എന്ന പേര് നമുക്ക് മോശമായി ചിത്രീകരിക്കാനോ മോശമായി ഉപയോഗിക്കാനോ ഉള്ളതാണോ? ഈശോ എന്ന നാമത്തെ ദുഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികളായ ക്രിസ്ത്യാനികൾക്ക് സത്യത്തിൽ വളരെയേറെ വേദന ഉണ്ടാകുന്നുണ്ട്. ഈശോ എന്ന നാമം എനിക്കും നിനക്കും ആരാണ്? അതെന്താണ്? ഈശോ ആരാണ്? ഈശോ സത്യദൈവമാണ്, ഈശോ ജീവിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 വചനം ഇങ്ങനെ പറയുന്നു: ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അമർത്യമായ ഒരു ശരീരവും അമർത്യമായ മനസ്സും ആത്മാവുമുണ്ട്. നമ്മളെല്ലാവരെയും ദൈവം ത്രിത്വമായിട്ട് തന്നെയാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും പല ആളുകളുടെയും തർക്കമാണ്, ദൈവം എങ്ങനെ മൂന്നാളാവും, മൂന്നാളെങ്ങനെ ഒന്നാവും? വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പോലും, ദൈവം ഓരോ മനുഷ്യനെയും ത്രിത്വമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കും ഇല്ലേ മർത്യമായ ഒരു ശരീരവും, കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരു മനസ്സും ഒരാത്മാവും. ഇപ്പൊ ത്രിത്വമായിട്ട് തന്നെയാണ് ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം എന്ന ആ മഹാസത്യം, ആ സത്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമ്മൾ നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ ദൈവത്തെ അളക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവിക സത്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ചിന്തകളും ആകാശവും ഭൂമിയും എത്ര അകന്നിരിക്കുന്നോ അത്രമാത്രം ഉന്നതമാണ്, അത്രമാത്രം വ്യത്യാസമാണ്. അതും അറിയണമെങ്കിൽ യേശു അല്ലെങ്കിൽ സത്യദൈവം, ത്രിയേക ദൈവം, ത്രിത്വം അത് യേശുവാണെന്നും യേശുവാണ് സത്യദൈവമെന്നും അറിയണമെങ്കിൽ നമ്മൾ ഒത്തിരിയേറെ ആത്മാവിൽ എളിമയുണ്ടാവണം, ദൈവത്തെ ദൈവമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അതാണ് വിശുദ്ധ പൗലോസ്ലിയാർ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1 നമ്മൾ വായിക്കുന്നുണ്ട്. 18 ദൈവത്തെ അറിയാൻ അവർ കൂട്ടാക്കുന്നില്ല. ദൈവത്തെ ദൈവമായി അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത കാരണം ജഡിയ വികാരങ്ങൾക്കും ജഡിയ മോഹങ്ങൾക്കും അവരെ ദൈവം വിട്ടുകൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം സത്യമാണെന്നും ആ സത്യദൈവം ഏകദൈവമാണെന്നും ഏകത്വം ത്രിത്വമാണെന്നും ആ ത്രിത്വം ഒന്നാണെന്നും ഈ വലിയ പരമരഹസ്യം മനസ്സിലാക്കുക എന്നുള്ള നമ്മുടെ ചെറിയ ബുദ്ധിക്ക് ആവുന്നതല്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:1-2 ഇങ്ങനെ പറയുന്നത്: ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക, ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതുതന്നെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15 പറയുന്നത്: അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും എളിമയുള്ളവരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അത്യുന്നതനായ ദൈവത്തെ അറിയണമെങ്കിൽ, ആ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ആത്മാവിൽ എളിമയും അനുതാപവും വേണം. ഇതില്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കാൻ ശ്രമിക്കുമ്പോൾ സത്യദൈവത്തെ ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട്, മനുഷ്യകുലത്തിന്റെ പാപ പരിഹാര ബലിയായി വന്നവനാണ് യേശു ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 73 പുസ്തകങ്ങളാണ് സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിളിലുള്ളത്, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. ഈ 73 പുസ്തകങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഈശോ ആരാണ്, ഈശോ സത്യദൈവമാണ്, നിന്റെ ആത്മാവിന്റെ, എൻ്റെ ആത്മാവിന്റെ, മനുഷ്യകുലത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് പിറന്ന സത്യദൈവമാണ്, അവൻ മാത്രമാണ് മനുഷ്യന്റെ പാപങ്ങൾ എടുത്തു മാറ്റുന്ന ഈ സത്യം നമുക്ക് മനസ്സിലാകും. ഒരു തവണ വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ബൈബിൾ വായിക്കാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് കേവലം 105-110 മാത്രം മതി. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോകുമ്പോൾ ആരും തന്നെ, എത്ര പേര് തന്നെ വിശുദ്ധ ഗ്രന്ഥം ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെ ഈശോയെ അറിയാൻ കഴിയും? ഈശോ എന്ന നാമത്തെ അറിയാത്തതുകൊണ്ട്, ആ യേശു എന്ന സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് യേശുവിനെ ദുഷിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ മറ്റ് നമ്മൾ ആരെങ്കിലും ചെയ്യുമോ, നമ്മുടെ സ്വന്തം പിതാവിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ വെച്ചിട്ട് നാളൊക്കെ വെച്ച് നമ്മൾ മോശമായ ചിത്രം എടുത്ത് നമ്മൾ ഉണ്ടാക്കുക, ആരും ചെയ്യത്തില്ല. ഈശോ ആരാണ് സത്യത്തിൽ? ഈശോ പിതാവാണ്, ഈശോ സൃഷ്ടാവാണ്. യേശുവിലൂടെയാണ് സകലതും ഈ ലോകത്തുണ്ടായിട്ടുള്ളത്. കാണുന്നതും കാണപ്പെടാത്തതും ദൃശ്യവും അദൃശ്യവുമായ എല്ലാം അവനിലൂടെ ഉണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതി സുവിശേഷം 1:5-11 മുതൽ 11 മുഴുവൻ വായിച്ചാലും നമുക്ക് മനസ്സിലാവും, ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിലൂടെ സമസ്തവും ഉണ്ടായി. യാതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, വചനം ദൈവമാണ്, ദൈവം വചനമാണ്, ദൈവവചനം. ആ വചനം മനുഷ്യനായി മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് യേശു ക്രിസ്തു. അതാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:31 തിരുവചനങ്ങളിൽ, 31 മുതൽ 33 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് നിന്റെ മേൽ വരും എന്ന് പരിശുദ്ധ കന്യകാ മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന് നീ ഈശോ എന്ന് പേരിടണം. ഈശോ ആരാണ്? ദൈവമാണ്, ദൈവപുത്രനാണ്. മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യകുലത്തിന്റെ പാപപരിഹാര ബലിയായ ഏക സത്യ ദൈവമാണ്. അത് തന്നെയാണ് വിശുദ്ധ മത്തായി സുവിശേഷം 1:21 തിരുവചനത്തിൽ നമ്മൾ കേട്ടത്. ഗബ്രിയേൽ ദൂതൻ വിശുദ്ധ യോസഫ് പിതാവിനോട് പറയുന്നുണ്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം, ഈശോ എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യനായി വന്ന് പിറന്ന ദൈവമാണവൻ. രക്തം ചിന്താതെ പാപമോചനമില്ല. ആ രക്തം ചിന്തി നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഏക നാമമാണ് യേശു ക്രിസ്തു എന്ന നാമം. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല, യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് പലപ്പോഴും നമുക്കറിയാത്തതിന് കാരണം വെച്ചാൽ തിന്മയുടെ ആവാസത്തിൽ മനുഷ്യനായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, വിശയാക്കോബ്സ്ലി എഴുതിയ ലേഖനം 5:4 വിശയാക്കോബ്സ്ലി എഴുതിയ ലേഖനം 4:5 ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നീ വിചാരിക്കുന്നുവോ? എന്താ വചനം പറയുന്നത്? ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവപിതാവിന്റെ അടുത്ത്, ദൈവത്തിൽ എത്തിച്ചേരേണ്ട ആത്മാവിനാൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് ദൈവത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഈ ആത്മാവിനെ ദൈവം അത്രമാത്രം അസൂയയോടെ അഭിലഷിക്കുന്നു. ഇതേ ആത്മാവിനെ തന്നെ പിശാചും സാത്താനും അഭിലഷിക്കുന്നു. അപ്പൊ എങ്ങനെ യേശു എന്ന നാമം നമുക്ക് കേൾക്കാതെ, യേശുവിനെ അറിയിക്കാതെ ഈ ലോകത്തിന് കൊണ്ടുപോകാം എന്നുള്ളതാണ് തിന്മയുടെ പ്രവൃത്തി. അത് നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ അറിയുക, ഈശോ സ്നേഹമാണ്, ഈശോ സത്യമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സത്യമാണ്, ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ അവിടുത്തെ മക്കളാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകിയെന്ന് വചനം പറയുന്നു. അതാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ പിതാവാണ്, യേശു സത്യ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തെ പ്രിയമുള്ളവരെ ദുഷിക്കരുത്. ദുഷിക്കുമ്പോൾ സത്യത്തിൽ നമുക്കറിയാലോ, ലോകം മുഴുവൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, മനുഷ്യൻ വിശ്വസിക്കുന്ന യേശു എന്ന നാമത്തെയാണ്. യേശു സത്യ ദൈവമാണ്, ആ യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. യേശു എന്ന നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ കാണണമെങ്കിൽ, ഇപ്പം പ്രകടമായിട്ട് പൈശാശക്തികൾ, പ്രത്യേകിച്ച് പൈശാശക്തികളൊക്കെ ബഹിഷ്കരിക്കപ്പെടുന്നതും രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും TVയിലോ വീഡിയോയിലോ ഒന്നും റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ TB ജോഷുവ എന്നുള്ള പേരിൽ വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കുക, എത്ര മാത്രം ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് അനുഭവങ്ങളും സാക്ഷ്യങ്ങളും, അല്ലെ, പൈശാശക്തികൾ അലറി വിളിച്ചു പോകുന്നതും രോഗം സുഖപ്പെടുന്നതും പൈശാചികൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് അവരെ വെളിപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അത് ഇവിടെയെല്ലാം നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് യൂട്യൂബിലോ അല്ലെങ്കിൽ TVയിലോ വീഡിയോകളോ ഒന്നും കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, യേശു എന്ന നാമം അത് മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയാണ്, മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയാണ്, മനുഷ്യൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ നൊമ്പരങ്ങളിലും വേദനകളിലും ആശ്രയം കണ്ടെത്തുന്ന ആ യേശുവിലാണ്, അവൻ്റെ വിശുദ്ധ കുരിശിലാണ്, അവൻ്റെ തിരുമുറിവുകളിലാണ്. ആ പാവന നാമത്തെ നമ്മൾ ഒരിക്കലും ദുഷിക്കരുത്. അത്രയേറെ ശ്രേഷ്ഠമായ നാമമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 1 മുതൽ 4 നമ്മൾ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സ്വന്തം കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സമാധാനം, ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് അവരെല്ലാം കണ്ട് അനുഭവിച്ച സത്യമാണ്. യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശു എന്ന നാമം പറയുമ്പോൾ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ, രോഗം സൗഖ്യപ്പെടട്ടെ എന്ന് പറയുമ്പോൾ രോഗം നടക്കുന്നത്, തിന്മയുടെ ആവാസത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ സൗഖ്യപ്പെടുന്നത് നമ്മൾ അനേകം കാണുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം.
അതറിയാനായിട്ട് അങ്ങനത്തെ ശുശ്രൂഷ നടക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇന്ന് വീഡിയോകളിലൊക്കെ ഇങ്ങനെ ടി ബി ജോഷുവയുടെ പേരിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പല എല്ലാ ധ്യാന കേന്ദ്രങ്ങളും തന്നെ അത്ഭുതങ്ങൾ നടക്കുന്ന, അടയാളങ്ങൾ നടക്കുന്നെങ്കിൽ വീഡിയോയിലൂടെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശു എന്ന നാമം അത്രമാത്രം പാവന നാമമാണ്. അവൻ വിശുദ്ധ കുർബാനയായി തീർന്നത് പോലും നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി നിത്യതയിൽ നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യനോട് കൂടെ ആയിരിക്കാനാണ് അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത്. നമ്മുടെ കൂടെ അനുനിമിഷം കൂടെയുള്ള ഒരു ദൈവമാണ്. അങ്ങ് മറിഞ്ഞിരിക്കുന്ന ദൂരെയുള്ള വിദൂരത്തുള്ള ഒരു ദൈവമല്ല ഈശോ. പ്രിയമുള്ളവരെ, അതിനാൽ യേശു എന്ന നാമത്തെ ഒരിക്കലും ദുഷിക്കരുത്. ആ നാമം ദുഷിക്കരുത്. ദുഷിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വേദനയുണ്ട്. പ്രിയപ്പെട്ട സിനിമ എടുക്കുന്ന കലാകാരന്മാരെ, വലിയ കലാകാരന്മാരെ, നിങ്ങളൊക്കെ ഒത്തിരി വലിയ ആളുകളാണ്. നിങ്ങളുടെ സിനിമ കണ്ട് പലരും ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യും, എല്ലാവർക്കും ആനന്ദമൊക്കെ നൽകും. പക്ഷെ നമ്മൾ ഓർക്കണം, നിങ്ങളിങ്ങനെ സിനിമ എടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുന്നുണ്ടെങ്കിൽ, ദുഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സിനിമ എടുക്കുന്നതെങ്കിൽ, യേശു എന്ന നാമത്തിൽ സിനിമ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈശോയുടെ ജീസസ് എന്നുള്ള പേരിൽ സിനിമയുണ്ടല്ലോ, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ. അത് ഈശോയെക്കുറിച്ച് എന്ത് വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് വെച്ച് നമുക്ക് സിനിമ എടുക്കാൻ കുഴപ്പമില്ലേ? ഒത്തിരി നല്ലതാണ്. പക്ഷേ യേശുവിനെ മറ്റൊന്നായിട്ട് ചിത്രീകരിച്ച് ഒരിക്കലും സിനിമ എടുക്കരുത്. ഈശോ എന്ന പേര് വേറെടുത്തൊന്നും കിട്ടുന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, പരിശുദ്ധ ബൈബിളിലുള്ള നാമമാണ് യേശു എന്ന നാമം. അത് ആകാശത്തിന് കീഴേ മനുഷ്യ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമമാണ്. അതെങ്ങനെ നമ്മൾ ദുരുപയോഗം ചെയ്യുക? ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നമ്മൾ തന്നെ ആലോചിച്ച് വയ്ക്കുകയും മറ്റേതെങ്കിലും മതത്തിലെ കഥാപാത്രങ്ങളെയോ വ്യക്തികളെയോ പേരിൽ പോലും ആരും സിനിമ എടുക്കുന്നില്ലല്ലോ. എടുത്താൽ തന്നെ എന്തെല്ലാം വിപ്ലവങ്ങളുണ്ടാകുന്നു നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി ഒരിക്കലും അങ്ങനെ ഒരിക്കലും പ്രതികരിക്കത്തില്ല. ഈശോ അങ്ങനത്തെ ദൈവമല്ല. ഒരു കാരണത്തെ അടിച്ചവനും മറുകരണം കാണിക്കാൻ പറഞ്ഞു കൊടുത്ത ദൈവമായത് കാരണം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അങ്ങനെ പ്രതികരിക്കത്തില്ല ഒരിക്കലും. പക്ഷെ പ്രിയമുള്ളവരെ, ഇങ്ങനെ എടുക്കരുത്. അത് നമുക്ക് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-11 വരെയുള്ള തിരുവചനത്തിൽ വായിക്കണം. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം, അത് കേൾക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-11 തിരുവചനം, തന്നെ തന്നെ ശൂന്യനാക്കിയ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കിയ ദൈവം, തന്നെ തന്നെ ശൂന്യനാക്കാൻ വേണ്ടി മനുഷ്യനായി വന്ന് പിറന്ന് ദാസന്റെ രൂപമെടുത്ത, ദാസനായി തീർന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവൻ ദാസന്റെ രൂപമെടുത്ത്, നമുക്കറിയാലോ 12 അപ്പോസ്തലന്മാരുടെ കാലുകൾ കഴുകുന്ന, പാപികളായ മനുഷ്യന്റെ കാല് കഴുകുന്ന ഒരു ദൈവം. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണെങ്കിൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ, സെർവൻ ലീഡർഷിപ്പ്, അത് കാണിച്ചു കൊടുത്ത ഒരു ദൈവമാണ്. മനുഷ്യകുലത്തിന് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഏറ്റു പറയുന്നത്. അതാണ് യേശു. യേശു എന്ന നാമം അത്ര പാവന നാമമാണ്. യേശുവിലാണ് മനുഷ്യകുലം ശാന്തി സമാധാനം കണ്ടെത്തുന്നത്, രോഗങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നത് യേശുവിലാണ്, യേശു എന്ന നാമത്തിലാണ്. ജീവിക്കുന്ന സത്യദൈവമാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ ഞാൻ 5-6 തവണ പരിശുദ്ധ ബൈബിൾ മുഴുവനായിട്ട് വായിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഞാൻ പറയുക, യേശു എന്ന നാമത്തെ നമ്മൾ ദുഷിക്കരുത്. ദുഷിക്കരുത്. കാരണം വെച്ചാൽ അത് അനേകം മക്കൾ, ലോകം മുഴുവൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന സത്യദൈവമാണ്. അതിനെ ആരാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഓർക്കണം, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:4-4 ഇങ്ങനെയാണ് പറയുന്നത്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എന്താ പറഞ്ഞു വചനം? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇത്ര വലിയ വചനമാണ്. ഏതാ നമുക്ക് യേശുവിനെ മനസ്സിലാകാത്തത്? കാരണം നമ്മുടെ നമ്മളെ ചിന്തകളും നമ്മുടെ ആസക്തികളും, അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മാവിനെ വെരിഞ്ഞു മുറുക്കിയിരിക്കുന്ന അന്ധകാര ശക്തികൾ കാരണം, തിന്മയുടെ ആത്മാക്കളെ കാരണം, നമുക്ക് യേശു എന്ന സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവർ, എന്തോ ആവട്ടെ, കർത്താവിൻ്റെ നാമം നമ്മൾ ദുഷിക്കാൻ പാടില്ല. യേശു അത്രയേറെ പ്രിയപ്പെട്ട ഒരു നാമമാണ്, അത്രയും സ്നേഹമുള്ള നാമമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ യേശുവിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പടങ്ങൾ ഇറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കരുത്. ഇറക്കുന്നത് ശരിയല്ല. പക്ഷേ നിങ്ങൾ ഇറക്കിയാലും നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇറക്കാതിരിക്കുക. കാരണം അനേകം മക്കള് ആശ്വാസം കണ്ടെത്തുന്ന സത്യ ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ആ നാമത്തിൽ നമ്മൾ പടവിറക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കർത്താവ് നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നവരാണ്. നിത്യജീവന് വേണ്ടി മുദ്ര ചെയ്തിരിക്കുന്ന മക്കളാണ് നമ്മൾ. ഈ ലോകം മുഴുവനോട് സുവിശേഷം പറയാനും ആ സത്യ ദൈവത്തെ വെളിപ്പെടുത്താനും ഏക്കിയേൽപ്പിച്ച് ഏർപ്പാട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആക്കിയിരിക്കുന്ന മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 നമ്മളിങ്ങനെ വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ
സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വലിയ വചനമാണ്. അപ്പം നമുക്ക് യേശു എന്ന നാമത്തെ, ഏറ്റവും ആരാധ്യമായ അത്യുന്നത നാമത്തെ, ദ മോസ്റ്റ് ഹൈ, ദ മൈറ്റി നെയിം, അത് യേശുവിൻ്റെ നാമമാണ്. ആ യേശു നാമത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആരാലും ദുഷിക്കപ്പെട്ടാലും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവാതിരിക്കാനട്ടെ. യേശു എന്ന ആ ശ്രേഷ്ഠ നാമം, പാവന നാമം, മനുഷ്യൻ്റെ പ്രത്യാശയായ നാമം, മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയായ നാമത്തെ നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാം, സ്നേഹിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു എനിക്ക് ആരാണ്, നിനക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സ്നേഹപിതാവാണ്, നമ്മുടെ സൃഷ്ടാവാണ്, നമ്മളെ നിത്യത്തിലെത്തിക്കുന്ന അവനാണ്. ഈശോ പറഞ്ഞല്ലോ, ഞാനാണ് വഴിയും സത്യവും ജീവനും. അസന്നിഗ്ധമായിട്ട് ഈശോ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിൻ്റെ പക്കൽ എത്തുന്നില്ല. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. അതാണ് ഈശോ, അതാണ് സത്യദൈവം. പ്രിയമുള്ളവരെ, ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, ആ സത്യദൈവത്തെ അറിയാനായിട്ട്, അങ്ങനെ ഒരു സത്യദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അങ്ങ് വിദൂരത്തുള്ളൊരു ദൈവമല്ല. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ അടുത്തുള്ള ശ്രേഷ്ഠ ദൈവമാണ്. അവിടുന്ന് നമ്മുടെ അടുത്ത് അവിടുന്ന് വരും, അടുത്ത് തന്നെയുണ്ട്, അങ്ങ് വിദൂരത്തല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ വർഷിക്കുന്നു. നിത്യം നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവാത്മാവിനാൽ നമ്മൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഓരോ മനുഷ്യരും. അത് മനസ്സിലാകാതിരിക്കുന്നതാണ് നമുക്ക് ഉള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്ന് യേശുവിനെ വിളിക്കാൻ, യേശുവിനെ അറിയാൻ ശ്രമിച്ചാൽ, പൗലോസ് ലീഹായെ പോലെ, സാവൂളിനെ പോലെ പൗലോസായി മാറാനായിട്ട് എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. അത് വെളിപാടിൻ്റെ പുസ്തകം 4:8 നമ്മളിങ്ങനെ വായിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധൻ, 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 അവൻ പരിശുദ്ധനായ ദൈവമാണ്. മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.